കാശ്മീരിലേക്ക് താലിബാൻ ഭീകരരെ എത്തിക്കാനുള്ള പാകിസ്ഥാൻ നീക്കം പൊളിഞ്ഞടങ്ങി കാശ്മീരിലേക്ക് ഞങ്ങൾ ഇല്ലെന്നും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഗ്രൂപ്പായ താലിബാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു താലിബാൻ അറിയാം കാശ്മീരിൽ കാലുകുത്തിയാൽ തിരികെ പോകില്ല എന്ന് കാശ്മീരിൽ പിടഞ്ഞു മരിക്കുന്നതിനേക്കാൾ നല്ലത് പാകിസ്ഥാനെ തള്ളിപ്പറയുന്നതാണ് എന്ന ബുദ്ധിയും താലിബാൻ കാട്ടിയിരിക്കുകയാണ് കാശ്മീരിൽ പോരാട്ടത്തിന് ഇറങ്ങും എന്ന വാർത്ത താലിബാൻ നിഷേധിച്ചു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും സംഘടനയുടെ വക്താവ് കാബൂളിൽ പറഞ്ഞു കാശ്മീരിൽ ഇടപെടാൻ താലിബാൻ തയ്യാറെടുക്കുകയാണെന്നും കാബൂളിൽ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം കാശ്മീരിൽ താലിബാൻ പോരാട്ടത്തിന് ഇറങ്ങുമെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇത് ശരിയല്ലെന്നും താലിബാൻ സംഘടനയുടെ വക്താവ് വിശദീകരിച്ചു മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്നതാണ് സംഘടനയുടെ നിലപാട് സംഘടനയുടെ വക്താവ് സുഹേൽ ഷഹീൻ വ്യക്തമാക്കി കാബൂളിൽ അധികാരം പിടിച്ചെടുത്തതിനുശേഷം താലിബാൻ കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് താലിബാന്റെ പേരിൽ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു താലിബാൻ വക്താവെന്ന് പറഞ്ഞ് സബീഹുള്ള മുജാഹിദ് എന്ന ആളുടെ പേരിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ പ്രസ്താവന പുറത്തിറങ്ങിയിരുന്നത് എന്നാൽ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ ഇന്ത്യയുമായി സൗഹാർദ്ദത്തിലാകാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്ന വാർത്തകൾ കാശ്മീർ വിഷയത്തിൽ സംഘടനയുടെ യഥാർത്ഥ നിലപാട് എന്തെന്ന കാര്യം വ്യക്തമാക്കണമെന്ന് കാബൂളിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അനൌദ്യോഗികമായി സംഘടനയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ മറുപടിയായിട്ടാണ് താലിബാൻ കാശ്മീർ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു താലിബാന്റെ പേരിൽ പ്രചരിച്ച കാര്യങ്ങൾ വ്യാജമാണ് എന്നാണ് സംഘടനയുടെ വിശദീകരണം എന്നാൽ താലിബാന്റെ കാര്യമായതുകൊണ്ട് അവർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യം വ്യക്തമല്ല പാകിസ്ഥാനുമായി നല്ല ബന്ധവും സംഘടന പുലർത്തുന്നുണ്ട് എന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് താലിബാന്റെ പ്രധാന കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെ ക്വറ്റയിലാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിൽ താലിബാന്റെ നിലപാടിൽ ഇനിയും മാറ്റമുണ്ടായി കൂടുന്നില്ലെന്നും നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു അഫ്ഗാനിസ്ഥാനിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കാൻ ഇരിക്കെയാണ് കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തുവരുന്നത് അമേരിക്ക പിൻവാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടായിരുന്നു അവിടുത്തെ പോരാട്ടങ്ങളിൽ പാകിസ്ഥാൻ ഇടപെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് അതേസമയം താലിബാനിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങൾക്ക് അനുകൂല നിലപാട് എടുപ്പിക്കാൻ പാകിസ്ഥാന് ഇപ്പോഴും സാധിക്കുകയും ചെയ്യുന്നു ഏതായാലും ഇപ്പോൾ കാശ്മീരുമായി പുറത്തു വന്നിട്ടുള്ള താലിബാന്റെ നിലപാടുകൾ ഇന്ത്യക്ക് ഗുണകരമാകുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം അമേരിക്ക പിൻവാങ്ങുന്നതോടെ അഫ്ഗാനിസ്ഥാനിൽ വിവിധ സംഘങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്നത് മേഖലയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാകുന്ന വസ്തുതകളാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്